സ്വകാര്യ ബസിന് ഫിറ്റ്നസ് ടെസ്റ്റ് നൽകാത്തതിനെ തുടർന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തി എന്ന് പരാതി. മൂന്നംഗ അക്രമി സംഘം വധഭീഷണി മുഴക്കിയെന്നാണ് ഇരിങ്ങാലക്കുട അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ പരാതി. സൂര്യസജി തൃശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സൂര്യ, എന്താണ് ഈ പരാതി? വേണു, കഴിഞ്ഞ ഈ മാസം 18 വേണു ഈ 18 രാത്രി 9 ഈ സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് പറയുന്നത്. രാത്രി 9 ഈ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്റെ വീട്ടിലെത്തിയ മാതാ ബസിന്റെ ഉടമകളാണ് ഈ വധഭീഷണി മുഴക്കിയതെന്നും ഗേറ്റ് തകർക്കാൻ ശ്രമിച്ചുവെന്നുമാണ് ഈ പരാതിയിൽ പറയുന്നത്. ഈ സമയം ഈ ഉദ്യോഗസ്ഥന്റെ ഭാര്യയും അതുപോലെ തന്നെ പ്രായമായ അമ്മയും രണ്ട് സഹോദരിമാരും അവരുടെ ചെറിയ കുട്ടികളും മാത്രമാണ് ഈ വീട്ടിലുണ്ടായിരുന്ന. ആ സമയത്താണ് ഈ മൂന്നംഗ സംഘം അവിടെ എത്തി വലിയ രീതിയിൽ പരിഭ്രാന്തി വരുത്തുകയും ഭീഷണിപ്പെടുത്തുകയും എല്ലാം ചെയ്തത്. പിന്നീട് ഈ ഉദ്യോഗസ്ഥൻ തന്നെ പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 3 കേസെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. ഈ സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഈ വേണ്ടത്ര ഫിറ്റ്നസ് പരിശോധനയ്ക്ക് ബസ് എത്തിക്കുന്ന സമയത്ത് വേണ്ടത്ര ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടത്താതെയാണ് ഈ ബസ് എത്തിച്ചതെന്നും പിന്നീട് ഇതിന് ഫിറ്റ്നസ് നൽകാതെ മടക്കി അയക്കുകയും ചെയ്യുകയായിരുന്നു. ഇതിൽ പ്രകോപിതരായാണ് ഈ സംഘം വീട്ടിലെത്തി ആക്രമണം നടത്തിയതെന്നുള്ളതാണ് പറയുന്നത്. ശരി, സൂര്യസജിയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.